130-ാമത്തെ വീട്ടിലെ സഭായോഗത്തിലൊക്കെ എല്ലാ പ്രിയർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. രാവിലെ മുതൽ ദൈവത്തിന്റെ വലിയ അഭിഷേകവും ദൈവത്തിന്റെ വലിയ ശക്തിയും നമുക്ക് അനുഭവിച്ചറിയാൻ സവിശേഷതരായ ദൈവം സഹായിച്ചു. ദൈവദാസന്മാരിൽ കൂടെ ശക്തമായ ദൂതുകൾ ഒന്നിനോടൊന്ന് ചേർന്ന് ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഇന്ന് പറക്കാല ദൈവം വീണ്ടും സംസാരിപ്പാൻ ഉള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥന നമുക്ക് ദിവസമായിരിക്കാം. പർവിഷൻ ടി വി ചാനൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹനത്തിനും സാമ്പത്തിക കൂട്ടായ്മയ്ക്കും പ്രത്യേകമായ നന്ദി വന്ദന സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5:17 വാക്യങ്ങളാണ്. പിന്നെ മഹാപുരോഹിതനും സാധുക്കളുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ വന്ന് ഈ ജീവന വചനം എല്ലാ ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചെ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മൂപ്പന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ചേവകൾ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മതയോടെ പൂട്ടിരിക്കുന്നതും കാവൽക്കാർ ബാധക്കം നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം, അതിന്റെ പ്രധാനപ്പെട്ട ഹെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന് ശുശ്രൂഷയ്ക്കെതിരായിട്ടുള്ള അസൂയയുടെ പോരാട്ടം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിലെ 1, 2, 3 അധ്യായങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നമ്മൾ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്കറിയാം, കൊടിയ കാറ്റ് അവരെ മേൽ അടിച്ചു. പിളർന്നിരിക്കുന്ന അഗ്നിനവളൊക്കെ പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരമേൽ പതിഞ്ഞു. അവരെല്ലാവരും അന്യ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. പത്രോസിന്റെ പ്രസംഗത്തിൽ തന്നെ ഏകദേശം 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാനായിട്ട് ഇടയായി തീർന്നു. സുന്ദരം എന്ന ദേവാലയ ഗോപുര വാതിക്കലിന് മുടന്തരായ മനുഷ്യനെ അപ്പോസ്തലന്മാർ സൗഖ്യമാക്കി. അവൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് എല്ലാവരും കാണുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ നമ്മൾ കാണുമ്പോൾ അനന്യാസി സഫീറിയും ദിവ്യസണ്ണിയിലെ അവരെ ദൈവനാമത്തെ അപമാനകരമായിട്ട് സാമ്പത്തിക വിഷയത്തിൽ അവർ വ്യാജം കാണിച്ചുകൊണ്ട് അവർ ഇരുവരും മരിക്കാനായിട്ട് ഇടയായി തീർന്നു. ലുദ്ധയിലെ 8 പക്ഷവാദം പിടിച്ചിരുന്ന അനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അത്ഭുതമായി സൗഖ്യമാക്കാനായിട്ട് ഇടയായി തീരുന്നു. നിഴൽ പോലും തട്ടുമ്പോൾ രോഗികൾ അത്ഭുതമായി സൗഖ്യമാക്കാൻ തുടങ്ങി. തീർന്നില്ല, തബീത എന്ന സഹോദരി അത്ഭുതമായി മരണത്തിൽ നിന്ന് മരിച്ചുപോയി. അവളെ പത്രമാസം ഉയർത്തെഴുന്നേൽപ്പിക്കാനിടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കുന്നത് കണ്ടപ്പോൾ യഹൂദന്മാരായി ഇളകി മറിഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചു? മഹാപുരോഹിതരും സദ്യൂക്കരുടെ മതക്കാരായ അവരുടെ പക്ഷക്കാരൊക്കെയും അവർക്കെതിരെ തിരിഞ്ഞു. എതിരെ തിരിഞ്ഞിട്ട് എന്താ ചെയ്തറിയാമോ? അവരെ പിടിച്ച് പൊതു തടവിലാക്കി. എന്തിനു വേണ്ടി പൊതു തടവിലാക്കി? അവരിനി മേലാൽ ഈ വചനം പറയരുത്, ഈ വചനം സംസാരിക്കാനും പാടില്ല. എപ്പോഴും ഒരു കാര്യം ഓർത്തോളം, സുവിശേഷമേലക്കെതിരായിട്ട് അകത്തുനിന്നും പുറത്തുനിന്നും പോരാട്ടം ഉണ്ടാകും. അകത്തുനിന്നുണ്ടായ പോരാട്ടം എന്തുവാ? അനന്യാസ സഫീറും ദൈവസ്ഥലും വ്യാജം കാണിച്ചു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വിശ്വാസത്തിൽ വരുന്ന ആളുകൾ മാതൃകയോടെ ജീവിച്ചില്ലെങ്കിൽ അത് സഭയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. സഭയുടെ വളർച്ച അത് വളരെ ബാധിക്കും. സഭയ്ക്കകത്ത് വരുന്ന ആളുകൾ മാതൃകയോടെ ജീവിക്കണം, അല്ലെങ്കിൽ പിന്നെ വരുന്ന ആളുകൾ വരാതിരിക്കും. അതുകൊണ്ട് അനന്യാസ സഫീറുടെയും ആ സംഭവം സഭയ്ക്കകത്തൊരു വലിയ കുറുക്കമുണ്ടായി. അത് അകത്തുനിന്നുണ്ടായ ഒരു പോരാട്ടമാണ്. അപ്പോൾ തന്നെ പുറത്തുനിന്നും പോരാട്ടമുണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാം ഇളകി മറിഞ്ഞു. കാരണം അവരെ കൊണ്ട് ഈ ശക്തിയെ തടുക്കാൻ കഴിഞ്ഞില്ല, ഈ ദേവദാസന്മാരെ തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ നിലയിൽ ഇവരെ പിടിച്ച് പൊതു തടവിലാക്കാനിടയായി തീരുന്നു. എപ്പോഴും ഓർക്കുക, അന്ധകാര ശക്തികൾ ആത്മാവിന്റെ പ്രവൃത്തിക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കും. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഒരു സഭ നന്നായി പോകുമ്പോൾ, ഒരു കുടുംബം നന്നായി പോകുമ്പോൾ, ആമേ കുടുംബജീവിതം നന്നായി പോകുമ്പോൾ, എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ, കൃപാവനെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും തർക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു പോകാനിടയായി തീരും.
ആമേൻ. എപ്പോഴും ഓർക്കണം, ആ ശുശ്രൂഷയിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. ശുശ്രൂഷയിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ. സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി പറയുകയാണ്. വളരുംതോറും സഭ വളരുംതോറും അസൂയയുടെ പോരാട്ടം വളരും. സഭയ്ക്കെതിരെ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും പോരാട്ടം ഉണ്ടാകും. അത് ഏറ്റവും വലിയ മാരകമായ പോരാട്ടമാണ് അസൂയയുടെ പോരാട്ടം. എങ്ങനെയെങ്കിലും നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം, എങ്ങനെയെങ്കിലും തകർക്കണം, എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതാണ് എപ്പോഴുമുള്ള ഒരു സാത്താന്റെ തന്ത്രം. എങ്ങനെയെങ്കിലും സഭ നിർത്തണം ചെയ്യുക, സഭയിലേക്ക് വന്ന് വിശ്വാസികളെ തടയുക, കുടുംബങ്ങളെ അനാഥമാക്കുക. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ആത്മാർത്ഥമായി ആത്മീയമായി മുമ്പോട്ട് വന്ന ഒത്തിരി കുടുംബങ്ങൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തകർന്ന് അടിഞ്ഞു പോയിട്ടുണ്ട്. അകത്തുനിന്നും പോരാട്ടമുണ്ടായി, പുറത്തുനിന്നും പോരാട്ടമുണ്ടായി. അവർക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ലപോലെ പ്രവഹിച്ചവരെ, നല്ലപോലെ ആത്മാവ് നിറയപ്പെട്ടവരെ, നല്ലപോലെ വചനം സംസാരിച്ചവർ, നല്ലപോലെ ആത്മാക്കളെ നേടിയവര് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തളർന്ന് തകർന്നു പോകുകയാണ്. എന്റെ സന്തോഷത്തോട് പറയട്ടെ, വർഷങ്ങളോളം അവസാന ശ്വാസം വരെ വിശ്വാസത്തോടും വീര്യത്തോടും പ്രാർത്ഥനയോടും നിന്ന 10,000 കുടുംബങ്ങളുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ആരംഭിച്ചാൽ ദൈവം ആ പ്രവൃത്തികളെ എപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ പോരാട്ടങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പലർക്കും ഈ പോരാട്ടം ബന്ധനം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ തമാശ. അവർ പറയുന്നത് പാശ്ചാത്യങ്ങളൊന്നും ഉള്ള അങ്ങനെയൊന്നും ഇല്ല, അത് നടക്കുന്ന കാര്യമേ അല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരെ പുറമേ ഉള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അത്രമാത്രം പോരാട്ടത്തിന് നടുവിലാണ് അവർ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ കഴിഞ്ഞ 30 സഭാ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. ഏറ്റവും നല്ലൊരു ശുശ്രൂഷ കഴിയുമ്പോൾ, ഏറ്റവും നല്ല കൺവെൻഷൻ കഴിയുമ്പോൾ, ഏറ്റവും നല്ല ആത്മാക്കളുടെ വരവുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിനെതിരായിട്ട് എപ്പോഴും ഐക്യതയെ തകർക്കുവാനായിട്ട്, ശുശ്രൂഷയെ തകർക്കാനായിട്ട് ആരോഗ്യത്തോടും കുടുംബത്തോടും കുടുംബജീവിതത്തോടും തലമുറയോടും സഭയ്ക്കകത്തുള്ള കുടുംബങ്ങളോടും ഒക്കെ പോരാട്ടങ്ങളുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ഒത്തിരി ആളുകളെ ഇത് അനുഭവിക്കുന്നുള്ളതാണ് എനിക്കറിയാം. ഇവർ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് പാസ്റ്ററേ എന്താണെന്ന് അറിയത്തില്ല, ഒന്നിന് പറയുക ഒന്നായിട്ട് പോരാട്ടങ്ങൾ വരികയാണ്. പ്രിയമുള്ളവരെ, പോരാട്ട ഭൂമിയിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നമുക്ക് ജയിച്ചേ പറ്റൂ. ജയിക്കത്തക്കാരമുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ സാധാരണ പറയുന്ന കാര്യമാണ്, 10 പോരാട്ടം നീ അനുഭവിക്കുന്നെങ്കിൽ 20 അഭിഷേകം ദൈവം നിനക്ക് തരും. ഞാൻ മെഷർമെൻറ്റോടെ ഒരു ഉദാഹരണമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ബലവാനെ പിടിച്ചു കിട്ടിയിട്ടുള്ളത് ബലവാന്റെ വീട് കൊള്ള ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ വിളിച്ചത് മനുഷ്യരല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്. മനുഷ്യർ പറയുന്ന നുണം നീ വിശ്വസിക്കല്ലേ, ദൈവം പറയുന്ന വാഗ്ദത്തം നീ വിശ്വസിക്കണം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നീ മറ്റുള്ള മുമ്പിൽ പരസ്യകോലമാകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ള മുമ്പിൽ നീ എന്തിൻ്റെ തലമുറകളും കുടുംബവും ഏറ്റവും മാനിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് പോകത്തക്കോണം. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിന്റെ മേൽ ദൈവം നീട്ടുമെന്നുള്ള കാര്യം ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. വിട്ടുകൊടുക്കാതെ ദൈവമക്കളെ ആത്മാവിൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, അന്യഭാഷയെ പ്രാർത്ഥിക്കണം, വെളിപ്പാടോടെ പ്രാർത്ഥിക്കണം, ദർശനത്തോടെ പ്രാർത്ഥിക്കണം, രോഗശാന്തിയോടെ പ്രാർത്ഥിക്കണം, ആമേൻ. ആത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൃപയുള്ള ധാരാളം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് ആർക്കും അറിയത്തില്ല, നിന്റെ വീട്ടിൽ പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ നിന്റെ അകത്ത് തീ ദൈവം തന്നിട്ടുണ്ട്, തീ ദൈവം ഇട്ടിട്ടുണ്ട്. ആ തീ നിന്റെ അകത്ത് ജ്വലിപ്പിക്കണമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട്, നീ ദൈവത്തെ മാനിക്കാൻ ഇറങ്ങിയിട്ട് നിനക്കെന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിലും നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യത്തെ ഭാരപ്പെടുക വേണ്ട. പഴയ നിയമത്തിൽ ആ മോശയ്ക്ക് ദൈവ പ്രമാണം കൊടുക്കുമ്പോൾ ഒരു പ്രമാണം ഇങ്ങനെയാണ്, ഒരുവൻ തീയിട്ടിട്ട് വയൽ കത്തിപ്പോയാൽ തീയിട്ടവൻ ആ വയലിൻ്റെ ഉടമസ്ഥനെ അതിന് പരിഹാരം ചെയ്യണം. ഒന്നുകൊണ്ട് ഞാൻ പറയാം, വയലിൽ തീ വീണിട്ട് വയൽ കത്തിപ്പോയാൽ ആരാണോ തീയിട്ടത് അവൻ വേണം അതിന് പരിഹാരം കൊടുക്കാൻ. അത് പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ അകത്തുള്ള തീ ഇട്ടിരിക്കുന്നത് പരിശുദ്ധമാവാണ്, ദൈവമാണ്. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നീ പരിശുദ്ധമാനെ പ്രാപിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനയോ രോഗമോ ദുഃഖമോ വന്നിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട, തീയിട്ടവൻ അതിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. നമ്മുടെ അകത്ത് അഭിഷേകത്തിൽ തീയിട്ടത് ആരാ? ദൈവമാ. ആ ദൈവം നിന്റെ കാര്യം നോക്കിക്കൊള്ളും. നീ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്?
ഞാൻ കഴിയാച്ചയാണ് സഭായോഗത്തെ പ്രസംഗിച്ച് ഞാൻ പറഞ്ഞു. ഇന്നേക്ക് 80 വർഷത്തിന് മുമ്പേ തിരുവിള്ളയെ കടുത്ത ആഞ്ഞത്താരം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ ആരും വിശ്വാസ സത്യങ്ങളിലൊക്കെ ഇറങ്ങാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഞങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിനെ കാണാണ്ട് ഇറങ്ങി തിരിച്ചു. എൻ്റെ വല്യപ്പച്ചനാണ് ആദ്യം ഇറങ്ങുന്നത്, അതേ പിതാവ് ഇറങ്ങി. അവർ വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 5 സഹോദരിമാരും 3 സഹോദരന്മാരും ഉണ്ടായിരുന്നു. 8 പേരും കല്യാണം കഴിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, 8 പേരും കല്യാണം കഴിക്കാതെ വിശ്വാസത്തിലൊക്കെ സ്നാനപ്പെട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു, ഇവരാരും കല്യാണം കഴിക്കത്തില്ല, ഇവരെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഇവരെ പിച്ചച്ചട്ടി എടുത്ത് തണ്ടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപമാനിച്ചു, നിന്ദിച്ചു. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ കടം കയറി ദേവദാസന്മാർ വീട്ടിൽ വന്ന് താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത് അവിടുന്ന് ഇവിടെ കടമൊക്കെ വാങ്ങിയാണ് വല്യപ്പച്ചനും പിതാവും ഒക്കെ ചെയ്തുകൊണ്ട് കടം കയറി. കടം കയറി കഴിഞ്ഞപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. എല്ലാവരും പറഞ്ഞ് ബന്ധു ഈ വിശ്വാസി പോയത് കൊണ്ടാണ് കടം കയറിയത്. ഒരിക്കലും എൻ്റെ വല്യപ്പച്ചൻ്റെ പേര് മാണിയച്ചൻ തന്നെ. മാണിയച്ചൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാവിലെ 6 തൊട്ട് 7 വരെ. അന്നേരം കടം കൊടുത്ത ആളെ പലിശ പണം ചോദിക്കാനായിട്ട് വന്നു. 1.5 മണിക്കൂർ വെളിയിൽ നിന്നപ്പോഴേ എൻ്റെ വല്യപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ച് എൻ്റെ വല്യപ്പച്ചൻ അറിയുമെന്ന് പറയുക, മാണിയച്ച മുട്ടുകുത്തിയെ പ്രാർത്ഥിച്ചാലൊന്നും പലിശ കുറയത്തില്ല, പലിശ കൊടുക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എൻ്റെ വല്യപ്പച്ചന് ഭയങ്കര നാണക്കേടുണ്ടായി. അഞ്ഞിത്താത്തുള്ള ഞാൻ വീടിൻ്റെ തൊട്ടുമുമ്പിൽ 2.5 ഏക്കർ പൊറിയിടം പിറ്റേ ദിവസം എഴുതി വിറ്റിട്ട് ആ 750 രൂപ, അന്നത്തെ കാലത്ത് 750 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ തുകയാണ്, അത് വിറ്റ് കടം വെട്ടി. ഒരു കാര്യം ഓർത്തോണം, എല്ലാവരും പറഞ്ഞു തകർന്നു തീർന്നു. പക്ഷെ ഒരു കാര്യം പറ്റി, വാക്യത്തിൽ നിന്ന് പറയട്ടെ, തീയിട്ട കർത്താവാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ, ദേശം വിട്ടു പോകാനടിയായില്ല, തണ്ടിപ്പോകാനടിയായില്ല, നഷ്ടങ്ങൾ വരാനടിയായി തീർന്നില്ല. ദൈവം ഇറങ്ങുമെന്ന് സഹായിച്ചു, ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. എന്താ സംഭവിച്ചതറിയാമോ, ഇന്നും ഞങ്ങൾ തലമുറകളായി ദൈവത്തെ സേവിക്കുകയാണ് ആ ദേശത്ത് പാർത്തുകൊണ്ട്. ഒരു കുറവും വന്നില്ല. എല്ലാ 8 പേരുടെ കല്യാണം കഴിഞ്ഞു. അവർക്കെല്ലാം കൊച്ചുമക്കൾ, അവരെല്ലാം ഇന്ന് വിദേശ രാജ്യങ്ങളിലാണ്. ഞങ്ങൾ ചില കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ നാട്ടിലെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ദൈവത്തെ സേവിക്കുകയാണ്. ഒരു കാര്യം മറുപടി പറയാം, തീയിട്ടത് ദൈവമായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും പരിഹാരം ദൈവം നൽകി തന്നു. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ, ദൈവത്തെ മാനിക്കാൻ ഇറങ്ങിയാൽ, നീ ബൈബിളുമായിട്ട് ഇറങ്ങിയാൽ, നീ സ്നാനപ്പെട്ടാൽ, അമേൻ അറച്ചറച്ചു നിൽക്കാതെ നീ തൻ്റെ ഇടമായിട്ട് ഇറങ്ങിയാൽ, നിന്നെ മാനിപ്പ ദൈവശക്തി. ഇവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾക്ക് മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെട്ടതും. മനുഷ്യരുടെ വാക്കല്ല ഞങ്ങൾക്ക് വലുത്, ദൈവത്തിൻ്റെ വാക്കാണ് ഞങ്ങൾക്ക് വലുത്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതായിരുന്നു. പല ആളുകളും മനുഷ്യരെ പേടിച്ചാണ് ദൈവത്തെ അനുസരിക്കാതിരിക്കുക. അയ്യോ, അവരെന്നോ പറയും, ഇവരെന്നോ പറയും, എന്നെ ആരടക്കും, എൻ്റെ പിള്ളേരെ കല്യാണം ആര് നടത്തും, നീ എന്തിനെ പേടിക്കുന്ന സുഹൃത്തെ, തീയിട്ടൊരു ദൈവമുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ ദൈവശക്തനാ. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഈ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. എന്ത് സംഭവിച്ചതറിയാമോ, രാത്രിയിൽ ദൂതനിറങ്ങി, അർദ്ധരാത്രി ദൂതനിറങ്ങി. നിന്റെ ജീവിതത്തിന് അർദ്ധരാത്രിയിൽ എല്ലാ വഴിയും അടയുമ്പോൾ ദൈവം ദൂതനെ അയക്കും, ദൂതനിറങ്ങും. ദൂതൻ ജീവിതത്തിലിറങ്ങി, ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ ഇറങ്ങി അനുഭവിച്ചിട്ടുള്ള ഒത്തിരി പേരെന്നെ ഇന്ന് പല കേൾക്കുന്നുണ്ട്. ദൂതൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൂതൻ വന്നാൽ അടങ്ങിയിരിക്കത്തില്ല, ദൂതൻ വന്നാൽ ദൂതൻ്റെ പ്രവൃത്തി ദൂതൻ ചെയ്തിരിക്കും. ദൂതൻ എന്താ ചെയ്തു? അപ്പോസ്തലന്മാരെ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവരെ വെളിയിലോട്ട് വിട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി ഈ ജീവന്റെ വചനം മറ്റുള്ളവരോട് അറിയിക്കണം. നിങ്ങൾ പോയി ദേവാലയത്തിൽ പോയി അറിയിക്കണം. അല്ലാതെ പരോളി പോയി പാത്തിരിക്കുന്ന പോലെ ആരും കാണാതെ ഒളിച്ചിരിക്കണം എന്നല്ല പറഞ്ഞത്. ജയിലിൽ നിന്ന് പുറത്ത് വിട്ടപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ ജീവന്റെ വചനം പറഞ്ഞുകൊണ്ട് വേണം പോകാനായിട്ട്. പുറത്ത് പോയി അവര് പോയി ദേവാലയത്തിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ സംഘം കൂടി ഇവരെ വിളിച്ച് ഇവരെ അപമാനിക്കാനും ഇവരെ കൊല്ലാനുമുള്ള പ്ലാനൊക്കെ അവർ ചെയ്യുകയാണ്. അപ്പോൾ അവരെ കാരാഗ്രഹത്തിന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആളെ വിട്ടപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അകത്തെ അപ്പോസ്തലന്മാരില്ല. കാരാഗ്രഹ സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നു, തീർന്നില്ല. വാതുക്കൾ കാവലക്കാർ നിൽക്കുന്നു, അവരറിയാതെ ഇവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങളോട് പറയാൻ ദൈവനെ ഏൽപ്പിച്ച ദൂതൻ ശ്രദ്ധിച്ചു കേട്ടോ,
കാരാഗ്രഹം നിനക്കെതിരെ അടഞ്ഞാലും ഡബിൾ താഴിട്ട് പൂട്ടിയാലും അത് പൂട്ടി നിന്നെ പൂട്ട് പൊളിച്ച് പുറത്ത് കൊണ്ടുവരാനും ആ പൂട്ട് വീണ്ടും പൂട്ടി നിന്നെ സേഫായിട്ട് വെളിയിൽ നിർത്താനും കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാരാഗ്രഹം തുറന്നിട്ട് വെച്ച് പോയില്ല, എവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ആ കാരാഗ്രഹം വീണ്ടും ദൈവത്തിന്റെ ദൂതം പൂട്ടി. ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ് ഈ മക്കളെ. അങ്ങനെ തുറന്നിട്ടില്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ വേറെ ആണ് തുറന്നാന്ന് പറഞ്ഞേനെ. ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ വെളിയിൽ നിന്ന ഒറ്റ പട്ടാളക്കാർക്ക് പോലും മനസ്സിലായില്ല, അവരറിഞ്ഞില്ല. നമ്മൾക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെറിയ അനക്കം കേട്ടപ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും. ഇത്രയും കാര്യം ദൂതൻ ചെയ്തിട്ടും ഒരു കാര്യം ഈ പട്ടാളക്കാർക്ക് കാവൽക്കാർക്ക് മനസ്സിലായില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വളരെ സ്പെഷ്യലാ. നിങ്ങളോട് ഇന്ന് പൽക്കാലം പറയാൻ ദൈവം ഏൽപ്പിച്ച ദൂത് അസൂയയുടെ കാഠിന്യം മൂലമായി നിന്റെ ആത്മീയ ശുശ്രൂഷ, നിന്റെ കൃപാപര ശുശ്രൂഷ, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ ഉപവാസം, ആമേ നീന്തി കടന്നു പോകുന്ന എല്ലാ നന്മയുടെ വഴികള്, നിന്റെ സാമ്പത്തിക ഭദ്രത, നിന്റെ തലമുറയുടെ അനുഗ്രഹങ്ങൾ, അവരുടെ വിടുതലുകൾ, അതെന്തും ആയിക്കൊള്ളട്ടെ. അതിനെ കാണുമ്പോൾ അസൂയയോടുകൂടെ നിനക്കെതിരെ പോരാടുകയും നിന്നെ തടവിലാക്കി പൂട്ടുന്ന ഒരു അസൂയയുടെ ആത്മാവുള്ള ആളുകൾ നിന്റെ ചുറ്റുമുണ്ട്. ഒരു താഴിട്ടല്ല, രണ്ട് താഴിട്ട്. ഞാൻ സാധാരണ പ്രസംഗിക്കുക പറയുന്ന കാര്യമുണ്ട്, കടുങ്കട്ട് വീണ് കിടക്കുന്ന ചില വിഷയങ്ങൾ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ പേടിക്കണ്ട, ദൈവത്തിന്റെ ദൂതൻ അകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, കാരാഗ്രഹം തുറന്നു. ഇന്നത്തെ ഞായറാഴ്ചത്തെ ആരാധനയാണ് യേശുവിന്റെ നാമത്തെ അഭിഷേകത്തിൽ പറയട്ടെ, നിനക്കെതിരെ ലോകം പൂട്ടിയ സകല പൂട്ടും ഇന്നത്തെ ശുശ്രൂഷ തുറന്നു വരികയാണ്. അതാഭിചാരത്തിന്റെ പൂട്ട്, മന്ത്രവാദത്തിന്റെ പൂട്ട്, ആമേൻ, പൗരോഹിത്യത്തിന്റെ പൂട്ടുകള്, നേർച്ചയുടെയും കാഴ്ചയുടെയും പൂട്ടുകള്, നിന്റെ തലമുറ നന്നാകാതിരിക്കുവാൻ, നിന്റെ സഭ വളരാതിരിക്കാൻ, നിന്റെ ശുശ്രൂഷ വെളിപ്പെടാതിരിക്കാൻ, നീ വട്ടപൂജ്യമായി മാറാൻ, നിന്റെ തലമുറ അനാഥമായി കാണുവാൻ, നിന്നിലുള്ള കൃപാവര ശുശ്രൂഷകൾ നഷ്ടപ്പെടുന്ന കാണുവാൻ. ദൈവം നിനക്ക് കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്, പലർക്കും അത് മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. അത് ജ്വലിപ്പിക്കാനുള്ള കൃപയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അത് ദൈവം നിനക്ക് തന്നിരിക്കുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഒരു കാര്യം ഉറപ്പാണ് പറയാം, ഒരു പോറലു പോലും മേൽക്കാതെ നിന്നെ എവിടെയിപ്പ ദൈവത്തിന് കഴിയും. ദൂതൻ ഇറങ്ങിക്കഴിയുമ്പോൾ, ദൂതനകത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ നിന്നെ പുറത്ത് കൊണ്ടുവരും. ആ പൂട്ട് ദൈവം തമ്മിനെ തുറക്കും. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും, ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ള ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അപ്പോസ്തലപ്പുറത്തിന്റെ ചരിത്രം പറഞ്ഞ് നിർത്താനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് പൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോ, നിനക്കെതിരെയുള്ള എല്ലാ പൂട്ടുകളും പൊളിക്കാൻ ദൈവത്തിന് കഴിയും. നിന്നെ ഒറ്റ മനുഷ്യൻ തൊടത്തില്ല, നിന്നെ തലമുറ ഒറ്റ മനുഷ്യൻ തൊടത്തില്ല, നിന്റെ ശരീരത്തെ ഒറ്റ മനുഷ്യൻ തൊടത്തില്ല, നിന്നെ രോഗിയാക്കി കിടപ്പിലാക്കി എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ചില പൂട്ടുകളുണ്ട്. അത് അസൂയയുടെ പൂട്ടുകളാണ്. ഇന്നത്തെ സഭായോഗത്തിൽ ആ പൂട്ടഴിക്കണം. ആരഴിക്കും? ദൂതനിറങ്ങും. ആരയക്കും ദൂതനെ? ദൈവമയക്കും. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവമയച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനാട്ടെ. നീ നിൻ ടെൻഷൻ പിടിക്കണ്ട, ഡിപ്രഷൻ ആകണ്ട, താടിക്ക് കൈയും കൊടുത്തിരിക്കണ്ട, ആരോട് പരിഭവം പറയണ്ട. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, നിന്റെ പേരയ്ക്കകത്ത് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കാണാത്ത അത്ഭുതങ്ങളുടെ പരമ്പരകൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ വെളിപ്പെടുത്തുകയാണ്. എത്ര താഴിട്ട് കൂട്ടിയാലും ദൈവം പ്രവർത്തിക്കും. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഐ സി കല്യാണം കഴിക്കുന്നത് പറഞ്ഞ കുടുംബങ്ങൾക്കകത്ത് ദൈവം തമ്മിൽ ഇറങ്ങി വന്ന ഒന്നിനെ പറയും ഒന്നായി അമ്മ എല്ലാ പൂട്ടും പൊട്ടിച്ച് കല്യാണം നടന്ന വിഷയങ്ങള്, വിവാഹ പ്രായമത്തെ കുഞ്ഞുങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞു പോയി, പ്രായം കഴിഞ്ഞു വന്ന് വിചാരിച്ച് പൂട്ടിക്കിടക്കുകയാണോ? ഇന്നത്തെ ശുശ്രൂഷയിൽ അത് തുറന്നു വരികയാണ്. നിന്റെ തറമുറയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഭാരപ്പെട്ട് പൂട്ടിക്കിടക്കുകയാണോ? ഡോക്ടർ പറഞ്ഞിട്ട് പൂട്ടിരിക്കുകയാണോ? ഇന്ന് പാൽക്കാലത്തെ ശുശ്രൂഷയിൽ ആ പൂട്ട് ദൈവം അഴിക്കുകയാണ്.
നീ പൊളിക്കാതിരിക്കത്തോളം നിന്നെ പൂട്ടിയിട്ടിരിക്കുകയാണോ? ഇന്ന് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, പൂട്ടി കിടക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഇന്നത്തെ ദിവസം നിന്റെ വിക്ടറിയുടെ ദിവസമാണ്. ഏത് അസുഖരെ പൂട്ടിട്ട് നിന്നെ പൂട്ടിയാലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത്തെ ആരാധന ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ സഭയെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. എവിടെ നിന്ന് ശക്തി വന്നോ അവിടെ കയ്യിലെ തിരിച്ചു വായിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ ആത്മീയ ശുശ്രൂഷക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ഡബിൾ പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന എല്ലാ ദേശാധിപതിയുടെ പോരുകളും ഇന്നത്തെ ആത്മാവിന്റെ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ അക്കൊട്ട് പൊട്ടിച്ച് നീ പുറത്തു വരികയാണ്. ഇതൂത് കഴിയുമ്പോൾ ഞാൻ ആത്മാൻ മനസ്സിലാക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കും. ആ വിടുതൽ നിങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയണം. ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ദൂതാണ്. അകത്ത് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, നീ പുറത്ത് വരും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന് മഹത്വം കാണും. ഇന്നത്തെ ആത്മീയ സൃഷ്ടിയിൽ വലിയ കൊയ്ത്ത്, വലിയ വിടുതൽ, അഭിഷേകം ദൈവം ജീവിതത്തിൽ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ സൃഷ്ടി എതിരായിട്ടുള്ള അസൂയയുടെ പൂട്ട് യേശുവിന്റെ നാമത്തിൽ പൊളിച്ചെഴുതുകയാണ്. ദൈവശക്തി വ്യാപരിക്കുകയാണ്, ദൈവം വ്യാപരിക്കുകയാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.